வெல்கம் பேக் டு மை யூடியூப் சேனல் நந்திதா ஃப்ரெண்ட்ஸ் நந்தனா. அப்போ நம்ம ഇന്നെത്തിയിരിക്കുന്നത് സൂപ്പർ ത്രില്ലർ വീഡിയോ ആയിട്ടാണ്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി കട്ടാ കമ്പുവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്, മുടി കുറേ വളർന്നിട്ടുണ്ട്, പക്ഷേ കട്ടാ കമ്പുവാണ് ആദ്യം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ കുറച്ച് ഷോപ്പിംഗ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗായ്സ്, നമ്മളങ്ങനെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി എന്താ നടക്കുന്നത് കാണാം. അപ്പൊ ഗായ്സ്, ആദ്യം തന്നെ നന്ദ പറഞ്ഞു എനിക്ക് ഏച്ചിയുടെ മുടി മുറിച്ച് കാണുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങ് വഴങ്ങി കൊടുത്തേ. ഞാനതിനെ വലിയ കാര്യമാക്കാനൊന്നും പോയില്ല, അവർ അത് ഇതാക്കിയതിന് ശേഷം. അപ്പോൾ ഇനി എൻ്റെ മുടി വെട്ടാൻ പോവുകയാണ്. അപ്പോൾ അനിയത്തിയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ആദ്യം ഇരുന്നത്. പിന്നെ അമ്മയും പറഞ്ഞു അവൾ പറയുന്നില്ല ഇരുന്നു പറഞ്ഞു. എങ്കിൽ അവൾ വാശി പിടിച്ച് അവളെ മുടിയൊന്നും വരെ മുറിക്കാൻ പറ്റില്ല. അപ്പം ഇനി എൻ്റെ മുടി മുറിക്കാൻ പോവാണ് ഗായ്സ്. ആദ്യത്തെ കട്ട് കട്ടാക്കി. അയ്യോ, എനിക്ക് സങ്കടം വരുന്നു ഗായ്സ്. എന്തിനാണ് ഞാൻ അമ്മേനെ മുടി മുറിക്കാൻ വിട്ടത് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് എൻ്റെ ബാക്കി ഇതൊക്കെ നോക്കാം. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞു. അതിന് ശേഷം നന്ദേതായിരുന്നു. അവൾ ആദ്യം പറഞ്ഞു എൻ്റെ ഒന്നും മുടി മുറിക്കൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞാണ് വന്നത്. എന്നാലും പിന്നെ അവർ മുറിക്കാൻ നിന്നു. അപ്പോൾ മുടി കുറച്ചൊക്കെ മുറിച്ചിട്ട് പകുതി ആകുമ്പോഴത്തേക്ക് അവൾ പറഞ്ഞു എൻ്റെ മുടിയൊന്നും മുറിക്കേണ്ട, എനിക്ക് മതി, എന്തിനാണ് എൻ്റെ ചെവിയൊക്കെ കട്ടാക്കുന്നത്. കുറേ വിശേഷങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഭയങ്കര മിണ്ടലായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറേ മുറിച്ച് മുറിച്ച് ലാസ്റ്റ് മുട്ടയൊക്കെ പോകുന്ന സമയത്തുള്ള പറഞ്ഞു ഏ എൻ്റെ മുടി ഇത്രയൊന്നും മുറിക്കേണ്ട, എനിക്ക് കുറേ മുടി വേണമെന്നൊക്കെ പറഞ്ഞ് അത് വാശി പിടിക്കാൻ തുടങ്ങി. പിന്നെ അവർ പറഞ്ഞു ഇല്ല അതിലേക്കൊന്നും മുറിക്കൂല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കട്ടാക്കി എടുത്തു. ഭയങ്കര സമയം ഉണ്ടായിരുന്നു നന്ദേര് മുടി കുറിക്കാൻ വേണ്ടി. അവർ പറഞ്ഞു സൈസൊന്നും നേരെ കിട്ടുന്നില്ല, പേളി മുടി ആയതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറച്ചൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ നല്ല ഇതിൽ പോയിട്ടിരുന്നു, കാരണം ആ കസേരൊക്കെ ഇങ്ങനെ നീങ്ങുന്നുണ്ട്, അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആദ്യം പോയിട്ടിരുന്നു. കുറേ കഴിഞ്ഞിട്ട് മുടി മുട്ടയാവാൻ കളിക്കുന്ന സമയത്ത് ലാസ്റ്റ് അവൾ പറഞ്ഞു എൻ്റെ മുടി മുറിക്കേണ്ട, എൻ്റെത് മതിയാക്കിക്കോന്ന് പറഞ്ഞു കേട്ടോ അവള്. ഗായ്സ്, നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, എന്റെ മുടി വെട്ടി, ഇത്രേ വെട്ടാൻ പോവുള്ളൂ, പക്ഷെ ഇത്രയും വെട്ടി. അപ്പൊ ഗായ്സ്, ഷോപ്പിംഗ് വീഡിയോ ഉണ്ടായിരുന്നു പറഞ്ഞു, പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അമ്മ ഞാൻ എവിടെ ഷോപ്പിംഗ് ഞാൻ അമ്മമാരോ ദിവസം പോവാൻ നിന്നാണ്. അപ്പം അമ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ അമ്മ വന്നില്ല. അപ്പോൾ അമ്മ ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി. അപ്പോൾ അമ്മയുടെ കയ്യിൽ ഫോണായിപ്പോയി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, സോറി ഫോർ ദാറ്റ്. അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സ് ഓണാകുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും അത് അറിയുമെങ്കിൽ പറയാനും പറ്റില്ല, കാരണം കമൻറ്റ് ബോക്സ് ഓണാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഇനി നോക്കുന്നുണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ കമൻറ്റ് ബോക്സ് ഓണാക്കുന്ന എനിക്ക് ഇനി സൂപ്പർ ത്രില്ലർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.